ജസ്റ്റ് ഒരു ലവ് ചെയ്താണ് ചിലം. അപ്പൊ എന്തായാലും നമ്മളെ മച്ചാന്മാര് നമ്മളെ കണ്ടോണ്ട് വന്നിട്ടുണ്ട്. വണ്ടി ഒരേ പൊളി എന്നാണ് അവര് പറയുന്നത് കേട്ടോ. ഇത്ര നേരം ട്രാക്ക് മോഡിലാണ് ഓടിച്ചത്, ഇനി നമുക്ക് സ്ട്രെയിറ്റ് മോഡിലോട്ട് നോക്കാം. സ്ട്രെയിറ്റ് മോഡിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഹലോ ഗൈസ്, എല്ലാ മച്ചാന്മാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാന്മാർ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്പിലേനി കണ്ടല്ലോ തന്നെ, നമ്മൾ ഇന്ന് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതായിരിക്കും നമ്മളെ R15 V4 ആണ്, V3 എന്ന് പറയുന്നുള്ളൂ. V4 ആണ് നമ്മളെ കയ്യിലുള്ള. അപ്പോൾ നമ്മൾ കുറേ നോക്കി നടന്ന വണ്ടിയാണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി. ഷോറൂമിലൊക്കെ എൻക്വയറിയൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടാത്തൊരു വണ്ടിയാണ്. അപ്പം ഇന്നലെ നൈറ്റ് ആയപ്പോൾ നമ്മൾ മച്ചാൻ നമ്മളെ വിളിച്ചിട്ടുണ്ട്, മച്ചാനെ നമ്മളെ കയ്യിൽ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി ഉണ്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കുറേ നാൾ നോക്കി നടന്നു കേട്ടോ. ഞാൻ കുറേ ഷോറൂമിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ഇതെന്ന് പറഞ്ഞാൽ വണ്ടി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ കയ്യിൽ വണ്ടി ഇട്ടുണ്ട്, നമ്മളെ ഈ വണ്ടിയുടെ ഓണറും അതുപോലെ നമ്മളെ വിളിച്ച മച്ചാന്മാരും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മച്ചാൻ. മച്ചാനെ പേരെന്തായിരുന്നു? കൃഷ്ണകുമാറും അതുപോലെ തന്നെ അരുൺരാജും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കേട്ടോ, ഈ മച്ചാനാണ് എന്നെ വിളിച്ച. മച്ചാൻ വിളിച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മച്ചാനെ വണ്ടി ഉണ്ട് നമുക്ക് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞു. എന്തായാലും വളരെയധികം സന്തോഷം മച്ചാനെ. പിന്നെ അല്ല, ഫുൾ ഓൺ ഫുൾ പവറാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള കട്ട സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ വളർത്തുന്നത് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കുറേ നോക്കി നടന്ന വണ്ടിയാണ്, കുറേ നോക്കി കേട്ടോ, കുറേ എൻക്വയറിയൊക്കെ ചെയ്തായിരുന്നു. പല ഷോറൂമിലൊക്കെ വണ്ടി ഉണ്ട്, പക്ഷേ നമുക്ക് അങ്ങനെ റിവ്യൂ ചെയ്യാൻ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളെ കയ്യിലിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഗ്ലോസി റെഡാണ്, ഗ്ലോസി റെഡ് മെറ്റാലിക്കും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ പെയിൻറ്റ് സ്കീമായാലും ബോഡിയുടെ ഭാഗത്തായാലും പെർഫോമൻസിലായാലും ഭയങ്കര ഒരു മാറ്റമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത രീതിക്കുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു പെയിൻറ്റ് സ്കീമൊക്കെ നോക്കി കഴിഞ്ഞാൽ, അതുപോലെ ബോഡി പാർട്ട്, ഓരോ പാർട്സ് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ടാങ്കിൻ്റെ ഭാഗത്തൊക്കെ കുറേ പ്രശ്നങ്ങൾ പണ്ടുണ്ടായിരുന്നു, ആ ഒരു പ്രശ്നങ്ങളും അതുപോലെ നല്ല സൈസിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മളെ നല്ല എയർ ഡാമും അതുപോലെ തന്നെ ലോഗോസൊക്കെ നല്ല രീതിക്കുള്ള ക്വാളിറ്റിയോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഇതിൽ ആഡാണ് കേട്ടോ. ഇതിൽ കുറേ V3 അപേക്ഷിച്ച് കുറേ ഫീച്ചേഴ്സ് എന്താണ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഗ്ലോസി ആയിട്ടുള്ള ബോഡി പാനലും കാര്യങ്ങളാണ് വരുന്നത്. ഫുൾ ഇത് മെറ്റാലിക്കാണ് കേട്ടോ, ഇത് മെറ്റാലിക്കാണ്. നമ്മളെ ഈ ഒരു റെഡും മെറ്റാലിക്കാണ് കേട്ടോ. ഏതാണ്ട് നമുക്ക് 6 കളറാണ് കണ്ട് വരുന്നുണ്ടല്ലേ. എം വേരിയൻറ്റിൽ നമുക്ക് ഫുള്ള് ഇതിൽ വരുന്നത് 2 വേരിയൻറ്റ് കളർ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ മോൺസ്റ്റർ എഡിഷനും പിന്നെ ഗ്രേയും ബ്ലൂ കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള എമ്മിൻ്റെ. എമ്മിൽ വരുന്ന പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബാഡ്ജിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്, അതിൽ ക്യൂ ഷിഫ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ആഡ് ആവാൻ നേരത്ത് നമുക്ക് ഏതാണ്ട് 200,000 പുറത്ത് വരും. ഇത് 210,000 അല്ലെ, 210,000 അല്ലേ, 210,000 ഇത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കാണും. അതുപോലെ ഈ ഒരു വണ്ടിൻ്റെ ഓണറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, അതുപോലെ നമ്മളിവിടെ മച്ചാൻ ഈ മച്ചാൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി രണ്ടുപേരെയും കൊടുത്തേ കേട്ടോ. ഫുൾ പവർ ആക്കണ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്തു തരും. വണ്ടിയുടെ ഫിനാൻസ് അല്ലെങ്കിൽ എമൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്തു തരും. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നോക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മാറ്റമാണ് വണ്ടിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അവർ ഫ്രണ്ട് ഫെയറിങ്ങിലൊക്കെ ഭയങ്കര ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മൾ R8 ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു DRL ഒക്കെ ഭയങ്കര ഒരു രസമുണ്ട് കേട്ടോ, ഭയങ്കര ക്വാളിറ്റിയോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ കാണിച്ചാൽ, നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു DRL കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ എയർ ഡാം വരുന്നുണ്ട്, അതിൻ്റെ അകത്താണ് നമ്മൾ ഹെഡ്ലൈറ്റ് വരുന്നത്, ആ പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ്. ഡിമ്മും ബ്രൈറ്റും കൂടെ വരുന്നൊരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റും കൂടെയാണ് വരുന്നത്. നമ്മൾ ഇത് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. ഡിമ്മും ബ്രൈറ്റും ഒറ്റ യൂണിറ്റിലാണ് വരുന്നത്. അപ്പോൾ അത് പൊളിയായിട്ടുണ്ട് കേട്ടോ. ഹെഡ്ലൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുന്നില്ല ബ്രോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലോട്ട് പോകാം. നേരെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലാക്ക് ഗ്രാഫിക്സ് വരുന്നുണ്ട്, അതിൻ്റെ സൈഡിലായിട്ട് R15 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സിലൊന്നും വ്യത്യാസം വരുന്നില്ല. പിന്നെ നമ്മളെ ഈ ഒരു ഫെയറിങ് അല്ലെങ്കിൽ ഈ ഒരു വിൻ ബ്ലാസ്റ്റ് വൈസറിൻ്റെ ഭാഗത്തൊക്കെ നോക്കാൻ നേരത്തെ സൈസിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ടുന്ന ഒരു നല്ല എയറോഡൈനാമിക് ഡിസൈനിലാണ് ഇതിൻ്റെ വിൻ ബ്ലാസ്റ്റ് വൈസറും കാര്യങ്ങളൊക്കെ വരുന്നത്. ചെറിയൊരു ബ്ലാക്ക് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നേരെ വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ ഒരു സസ്പെൻഷനാണ് ഫ്രണ്ട് USD Fox സസ്പെൻഷനാണ്. അത് ഗോൾഡൻ ഫിനിഷിങ്ങിലാണ് വരുന്നത്. ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് തന്നെ വണ്ടിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പ്രീമിയം ലുക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് R15 V4 എന്നുള്ള മെൻഷൻ കൊടുത്തിട്ടുണ്ട്, അതും പൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ഭയങ്കരമായിട്ടുള്ള മെൻഷൻ വരുന്നില്ല. നമുക്ക് M-Series ആണെങ്കിൽ തോനെ ഗ്രാഫിക്സും അതുപോലെ കുറേ മെൻഷൻസും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെയാണ് അതിൽ വരുന്ന പ്രത്യേകത. നേരത്തെ പറഞ്ഞ പോലത്തെ ക്യൂഷിഫ്റ്റർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വ്യത്യാസങ്ങളാണ് നമുക്ക് ആ ഒരു സീരീസിൽ വരുന്നത്. പിന്നെ നേരെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഇൻഡിക്കേറ്ററിൽ യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിക്കേറ്റർ ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് ഈ ഒരൊറ്റ മോഡലേ നമുക്ക് ഹസാർഡിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നോർമലാണ്, നല്ല രസമുണ്ട് കേട്ടോ. ഹസാർഡ് ലൈറ്റും കാര്യങ്ങളും, ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാം, മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാൻ നേരത്ത് യൂസ് ചെയ്യാനാണ് നമ്മൾ ഹസാർഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് ചാവി ഓഫ് ചെയ്യുക. പിന്നെ നേരെ ഇവിടെ ടാങ്കിൻ്റെ ഭാഗത്തൊക്കെ നോക്കാൻ നേരത്തെ ടാങ്കിൻ്റെ ആ ഒരു സൈസിലൊക്കെ നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ബാക്ക് പില്യൻ സീറ്റിൻ്റെ ഈ ഒരു വേരിയബിൾ വാൾവ് ആക്ടിവേഷൻ എന്ന് ഇരിക്കുന്ന ഈ ഒരു പീസിനും വ്യത്യാസം വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു, ഇപ്പോൾ ഫുള്ളായിട്ട് നേരെ നമ്മൾ റൈഡർ സീറ്റിൻ്റെ അടിയിലോട്ടാണ് പോകുന്നത്. പിന്നെ ഈ ഒരു ഫുഡ് റെസ്റ്റിൻ്റെ ഭാഗത്തായാലും അതുപോലെ നല്ല രീതിക്ക് വ്യത്യാസം വരുന്നുണ്ട്. ആദ്യം ഒരു പ്യുവർ ക്വാളിറ്റി എന്ന് പറയാം, നല്ല ക്വാളിറ്റി ഉള്ളായിരുന്നു, പക്ഷേ ഭയങ്കര സ്റ്റാൻഡേർഡ് അല്ലായിരുന്നു.
ജസ്റ്റ് ഒരു കമ്പീര ഒരു ഡിസൈനിലായിരുന്നു വന്നത്. ഇതും അലോയിയാണ്, നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള നല്ല പ്രീമിയം ലുക്കുള്ള ബാക്ക് ബില്യൺ ഫുഡ് റെസ്റ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് എക്സോസ്റ്റിലും അതുപോലെ തന്നെ ബാക്ക് ഹഗ്ഗറിൽ നിന്ന് യാതൊരു വ്യത്യാസം വരുന്നില്ല. ടയറിൻ്റെ ഭാഗത്തും വ്യത്യാസം വരുന്നില്ല, സെയിം ടയേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. ബ്രാക്കിങ്ങിൻ്റെ ഭാഗത്തും വ്യത്യാസം വരുന്നില്ല. ഡുവൽ ചാനൽ എ ബി എസ് സിംഗിൾ ചാനലിലോട്ട് മാറ്റാൻ പറ്റില്ല, ഡുവൽ ചാനൽ എ ബി എസ് ആണ് വരുന്നത്. ബ്രാക്കിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് 282 എംഎമ്മിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ട് വരുന്നത്. ബാക്കിലോട്ട് വരാൻ നേരത്ത് 220 എംഎമ്മിൻ്റെ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പോളി ബ്രാക്കിംഗ് ആട്ടോ, നല്ല ബ്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ പവറാണ് കേട്ടോ. അതായത് വി വി എ ടെക്നോളജി കൊണ്ടുവന്നോടെ V3 ഒക്കെ ഭയങ്കര സെയിലായിട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ആർ സീരീസ് തന്നെ ഭയങ്കര പ്രീമിയം സീരീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു സീരീസാണ്. R15, R15 V2, R15 V3, R15 V4 V4 V3 തൊട്ട് വമ്പം പൊളി വണ്ടിയായിരുന്നു കേട്ടോ. V3 വരുമ്പോഴും ഭയങ്കര എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു, അതുപോലെ തന്നെ V4 വന്നപ്പോഴും ഞെട്ടിച്ചു കളഞ്ഞു. വേരിയബിൾ വാൾവ് ആക്ടിവേഷൻ അതേപോലെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 2 റൈഡിംഗ് മോഡ് വരുന്നുണ്ട്. നമുക്ക് ട്രാക്കും ഒരു സാധാ മോഡും വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് എങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട്. നമുക്ക് കോള് അതുപോലെ തന്നെ മെസ്സേജിൻ്റെ അലാം കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലേ. അപ്പം എന്താ അതും കാര്യം. പിന്നെ നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺസോളിൽ അറിയാലോ, അതായത് V3 ഇറങ്ങുമ്പോഴേ പോളി മീറ്റർ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മീറ്റർ ആയിരുന്നു. അതിൽ നമുക്ക് കണക്ട് ചെയ്യാതെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലെന്നേ ഉള്ളായിരുന്നു. ബാക്കി നമുക്ക് നൈമ് കാര്യങ്ങൾ അതുപോലെ തന്നെ RPM അലാം ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരു പോളി മീറ്റർ തന്നെ ഇരുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഒരു പോളി മീറ്റർ ആയിട്ടായിരുന്നു V3 വന്നത്. V4 അതിൻ്റെ അപ്പുറം മീറ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയ മീറ്റർ കൺസോൾട്ടാണ് വന്നിട്ടുള്ളത്. ഡിജിറ്റൽ കൺസോൾട്ടാണ് കേട്ടോ. എം എയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ അങ്ങോട്ട് തുടർന്ന് പറഞ്ഞുതരാം. പിന്നെ അടുത്ത വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഒരു ഹാൻഡിലുണ്ടല്ലോ, ഹാൻഡിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. പോളി ഹാൻഡിലാക്കിയിട്ടുണ്ട്. ഇതുകൂടെയൊക്കെ നമുക്ക് ഹാൻഡിൽ അപ്പ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഓടിച്ചപ്പോൾ നല്ല ഫീൽ ചെയ്തു. കാര്യം പഴയ V3 ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫുൾ വെയിറ്റ് ഹാൻഡിൽ കൊടുക്കുന്ന ഒരു ഫീലാണ് ഉണ്ടായത്. കാരണം പെട്ടെന്ന് കൈ കഴക്കി വരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് അത് കയറുമ്പം പെട്ടെന്ന് കൈ കഴക്കുന്നില്ല. കാരണം ഹാൻഡിലിൻ്റെ ആ ഒരു പീസ് 2 പീസിലൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ചെറിയൊരു MM പൊക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. എന്നാലും ഭയങ്കര ഫ്രീ ആണ് കേട്ടോ വണ്ടി. ഇങ്ങനെ പെട്ടെന്ന് ഫ്ലിക്കബിളാണ്, പെട്ടെന്ന് ഫ്ലിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു സൈഡൊക്കെ ഭയങ്കര ഒരു വ്യത്യാസമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഹാൻഡിലിൻ്റെ ആ ഒരു സൈഡ് ഭാഗങ്ങളിലൊക്കെ നല്ല രീതിക്കുള്ള സ്പേസിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കോർണറൊക്കെ ചെയ്യാൻ നേരത്ത് ഈ ഒരു ഭാഗമൊക്കെ നല്ലൊരു ഫീലിംഗ് കിട്ടും കേട്ടോ. നമ്മളെ റൈഡിങ്ങിൻ്റെ ഭാഗത്ത് നല്ലൊരു സ്മൂത്ത് ഫീലിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കിലോട്ട് വരാൻ നേരത്തെ സസ്പെൻഷൻ സെയിം തന്നെയാണ്, മോണോക്സൽ സസ്പെൻഷൻ തന്നെയാണ് ബാക്കിൽ വരുന്നത്. പിന്നെ സിംഗാമ്പും നമുക്ക് ആ ഒരു അലൂമിനിയം സിംഗാമ്പാണ് വരുന്നത് ഈ ഒരു വണ്ടിയിൽ. പിന്നെ വേറെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു കിറ്റ് ഉണ്ടല്ലോ, ഈ ഒരു കിറ്റ് ഫുള്ള് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡൊക്കെ നല്ല രീതിക്ക് കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ വെച്ച് ഇപ്പോൾ ആദ്യത്തെ ഒരു ആദ്യ V3 നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ കാണാൻ പറ്റുന്നു. ഇപ്പോഴത്തെ ഈ ഒരു V4 നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അണ്ടർബെല്ലി പാനലിൽ നമുക്ക് ഇവിടെ കൂളൻറ്റിൻ്റെ അളവ് കാണാൻ പറ്റുന്ന ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള ഒരു ഫെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ബാക്ക് ബില്യൺ സീറ്റ് നമുക്ക് ആദ്യം ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അലാങ്കി സ്ക്രൂ ഉപയോഗിച്ച് വേണം നമ്മളിത് ഓപ്പൺ ചെയ്യാം. പക്ഷേ ഇപ്പോൾ കീ ഇട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാം. കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് ബുക്കും പേപ്പറിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ വയ്ക്കല്ലേ. ജസ്റ്റ് ഓപ്പൺ ചെയ്ത അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബുക്കും പേപ്പർ കോപ്പി, പിന്നെ ഇതെന്താണ്, ഇതെന്തോ ഒരു സെൻസറാണ് ഗൈസ്, ഒരു സെൻസർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കോപ്പികളും കാര്യങ്ങളൊക്കെ വെക്കാൻ കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതായത് ബാക്ക് ടൈൽ ടൈഡി ഉണ്ടല്ലോ, ഈ ഒരു ടൈൽ ടൈഡിയുടെ ലെങ്ത് ഒക്കെ നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കേട്ടോ. പഴയതിന് ഭയങ്കര നീളം വരുന്നത്, ഇത് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ബ്രാക്ക് ലൈറ്റൊക്കെ സെയിം തന്നെയാണ്, ആ ഒരു LED ബ്രാക്ക് ലൈറ്റും കാര്യങ്ങളാണ് വരുന്നത്. ബാക്ക് ഹാലജൻ ബൾബോർഡ് കൂടി വരുന്ന ഇൻഡിക്കേറ്ററാണ് വരുന്നത്. നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ, ആ ഒരു സെയിം തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ലെങ്ത് കുറച്ചിട്ടുണ്ട്, ഈ ഒരു ലെങ്ത് നല്ല കൂടെ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരം 170 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു അണ്ടർബെല്ലി പാനലൊക്കെ നല്ല ലെങ്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, ഫുള്ളി നല്ല ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഓയിൽ ഫിൽറ്റർ ഊരാൻ വേണ്ടിയുള്ള സ്പേസസും മാത്രം, എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള സ്പേസസും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നോക്കിയാലും ഭയങ്കര ഒരു കവറിങ്ങാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. പിന്നെ നമ്മുടെ റേഡിയേറ്റർ അവിടെ വരുന്നുണ്ട്, അതും സൈഡിൽ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 155 cc എഞ്ചിനിൽ ഇത്രയും പെർഫോമൻസ് തരുന്ന ഒരു വണ്ടി വേറെ ഇല്ല. അത് V3 ഇറങ്ങിയപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, അതുപോലെ V4 ഇറങ്ങിയപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, അമ്മാതിരി പവറും കാര്യങ്ങളാണ് ഈ വണ്ടി തരുന്നത് കേട്ടോ. ഒരു 155 cc ഇത്രയും പെർഫോമൻസ് തരുന്നതെന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും കണ്ണടച്ച് പറയാവുന്ന ഒരു സൂപ്പർ ബൈക്ക് തന്നെയാണ്. ഒരു പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ഒരു മിഡ്റേഞ്ചുകാരുടെ ഒരു സൂപ്പർ ബൈക്ക് തന്നെ പറയാം അല്ലേ. അത്രയ്ക്കും പെർഫോമൻസും അതുപോലെ ഫീച്ചേഴ്സാണ് വരുന്നത്. ക്വിക്ക് ഷിഫ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെർഫോമൻസ് ഓറിയൻറ്റായിട്ടുള്ള നല്ല 1000 cc വരുന്ന വണ്ടികൾക്കൊക്കെയാണ് ക്വിക്ക് ഷിഫ്റ്ററും ട്രാക്ഷൻ കൺട്രോളൊക്കെ കൊണ്ടുവരുന്നത്. എന്നാൽ ഈ വണ്ടിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാണ്. അപ്പോൾ അത്രയ്ക്കും മാർക്കറ്റിംഗ് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. കാര്യം അത്രയ്ക്കും ഫീച്ചേഴ്സാണ് ഈ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കുകയാണ് 155 cc സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ഫോർ വാൾവ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത എഞ്ചിനാണ്, അതായത് സിംഗിൾ ഹോർ ഹെഡ് ക്യാം ഷാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൽ വേരിയബിൾ വാൾവ് വരുന്നുണ്ട്. നമുക്ക് ഇതിന് മറ്റുള്ള വണ്ടികളെ വെച്ച് അപേക്ഷിച്ച് ഇതിൻ്റെ ക്യാം ഷാഫ്റ്റിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഈ ഒരു വണ്ടിയിൽ എത്രത്തോളം പെർഫോമൻസ് വരുന്നത്. ആ ഒരു ക്യാം ഷാഫ്റ്റ് വർക്കിംഗ് ആവുന്നതെന്ന് പറഞ്ഞാൽ 7000 RPM കഴിയാൻ നേരത്തെ ആ ഒരു ക്യാം ഷാഫ്റ്റ് വർക്കിംഗ് വരുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത രീതിക്ക് കൂടും. കാര്യം എന്ന് പറഞ്ഞാൽ ആ വാൾവ് ഇൻടേക്ക് ആയാലും ഔട്ട് പോകുന്ന വാൾവുകൾ ക്ലോസ് ആവത്തില്ല കേട്ടോ. 7000 RPM കഴിഞ്ഞാൽ ക്ലോസ് ആവത്തില്ല.
മൈനറായിട്ട് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എയർ ഫ്യൂൽ മിക്സർ ഇങ്ങനെ പെട്ടെന്ന് വരികയും അതുപോലെ അതിൻ്റെ ആ ഒരു ബേണിങ്ങാണ് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ഇത്രയ്ക്കും കാഴ്ചവെക്കുന്നത്. നേരെ പവറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 18 PS പവർ 18.4 PS പവറിൽ നമുക്ക് 10,000 RPM അതിൻ്റെ എഞ്ചിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 10,000 RPM വരെ പറഞ്ഞാൽ നല്ല ലോങ്ങാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു 155 CC തന്നെ നല്ല ടോപ്പ് എൻഡ് ഈ ഒരു വണ്ടി കാഴ്ചവെക്കുന്നുണ്ട്. നമ്മൾ V3 അപേക്ഷിച്ച് നോക്കാൻ നേരത്തെ V3 ഏതാണ്ട് 155 55 പുറത്തൊക്കെ നമുക്ക് നല്ല രീതിക്ക് അടിക്കും കേട്ടോ. അത്രയ്ക്ക് ടോപ്പ് എൻഡ് കിട്ടുന്ന ഒരു വണ്ടിയും കൂടിയാണ്. ഇതിൻ്റെ ടോർക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 14 NM ടോർക്ക്, 14.2 NM ടോർക്ക്. ഇതിൽ ടോർക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. V3 അപേക്ഷിച്ച് ടോർക്ക് അപ്ഗ്രേഡും അതുപോലെ പവർ ചെറിയ രീതിക്ക് പോയിന്റിൽ വ്യത്യാസം കുറച്ചിട്ടുണ്ട്. ടോർക്ക് കൂട്ടിയിട്ടുണ്ട്. ടോർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 14.2 NM ടോർക്ക് നമുക്ക് 7,500 RPM വരുന്നത്. അതായത് പെട്ടെന്ന് തന്നെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരും. 7,500 RPM തന്നെ നമുക്ക് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരും. V3 14.1 NM ടോർക്കിൽ നമുക്ക് 8,500 RPM ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ടോർക്ക് ഡിലേ ആയിരുന്നു, അതിൽ പവർ ആയിരുന്നു കൂടെ മുമ്പിലോട്ട് വന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസമാണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നത്. മൈനറായിട്ടുള്ളൊരു വ്യത്യാസമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് ഓട്ടിങ്ങിന് സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാക്കി ഇതിൻ്റെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ സ്ലിപ്പർ ക്ലച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് 6-speed ട്രാൻസ്മിഷൻ ആയിട്ടുള്ള സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ട്രിവാൻഡ്രത്ത് ഫസ്റ്റാണ് കേട്ടോ. ഈ ഒരു V4 ആദ്യം വന്നത്, ആദ്യമായിട്ട് ഇറങ്ങുന്നത് അല്ലേ. ഇടുക്കി പോയല്ലേ എടുത്താൽ, ഇവിടെ നിന്നും കിട്ടാത്തതുകൊണ്ട് ഇടുക്കി പോയി എടുത്തോണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ടിയാണ്, ട്രിവാൻഡ്രം ഫസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മിററിൽ നിന്നും വ്യത്യാസമില്ല. മിററൊക്കെ പഴയ മിററും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു പാനലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ബോഡി പാനലിന് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത വ്യത്യാസമാണ്. അതുപോലെ തന്നെ ആ സ്ക്രൂസിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയാൽ ഒരു രക്ഷയില്ല കേട്ടോ. മൊത്തം നല്ല രീതിക്ക് ഒരു കിഴിഞ്ഞ് ഈ വണ്ടിയുടെ ക്വാളിറ്റി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ രീതിക്കുള്ള ക്വാളിറ്റിയാണ് ഈ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുള്ള. നല്ല രസമുണ്ട് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് വരുന്നത്. ബാക്കിൽ സ്പേസ് ലെങ്ത് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഈ ഒരു സ്പേസ് നോക്കിയിട്ട് നമുക്ക് ചെറിയ രീതിക്ക് ലെങ്ത് കൂടിയിട്ടുണ്ടത്. കാരണം ഈ ഒരു ബാക്ക് നല്ല രീതിക്ക് ഒരു വണ്ടിക്ക് ലെങ്ത് കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കണേ എക്സോസ്റ്റൊക്കെ സൗണ്ടൊക്കെ നമുക്ക് ജസ്റ്റ് കേട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് റൈഡ് ചെയ്ത് നോക്കാം അല്ലേ. റൈഡും അതുപോലെ മീറ്റർ കൺസോളിൻ്റെ ഫീച്ചേഴ്സിലോട്ട് അങ്ങോട്ട് പോവാം. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വണ്ടി ഓടിച്ച് നോക്കണം. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് നമുക്ക് പോവാം. ഫ്രണ്ടിലൊക്കെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ 37 mm ആണ് ഇതിൻ്റെ സസ്പെൻഷൻ. ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല സസ്പെൻഷൻ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ തന്നെ. പിന്നെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് എൻ്റെ പൊന്ന് കൈസ് എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടി, ഒരു രക്ഷയില്ല. ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോളിലോട്ട് നോക്കാം. നേരെ നമുക്ക് വണ്ടിയുടെ പുറത്തൊന്ന് കയറിയിരിക്കാം. സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് 810 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഏതാണ്ട് 145 kg വെയ്റ്റും വണ്ടിക്ക് വരുന്നുണ്ട്. വെയ്റ്റിലൊന്നും യാതൊരു വ്യത്യാസം വരുന്നില്ല. നമുക്ക് ജസ്റ്റ് മീറ്റർ കൺസോളിൽ ഓണാക്കാൻ നേരത്ത് നമ്മുടെ മീറ്റർ കൺസോളിൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു സൈസിലൊക്കെ ഭയങ്കര ഒരു വ്യത്യാസമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കിതിൽ യമഹയുടെ ലോഗോ വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. പിന്നെ നമ്മളെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാവിഗേഷൻ വരും കേട്ടോ. കോൾ കണക്ടിവിറ്റി, അതുപോലെ മെസ്സേജ്, വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും, സർവീസ് ഡീറ്റെയിൽസും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ആഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പിന്നെ നമ്മളെ ഈ ഒരു ഹാൻഡിൽ ബാർ നോക്കിയാലും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഈ ഹാൻഡിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു വണ്ടി ചെയ്യാതെ നമുക്ക് നേരെ ഇത് ഹോൾഡ് ചെയ്ത് ഈ ഒരു മീറ്റർ കൺസോളിൽ കൺട്രോൾ ചെയ്യാൻ ഒരു ബട്ടൺ ഇവിടെ താഴെയാണ് കേട്ടോ വരുന്നത്. സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് വരുന്നതിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു കൺട്രോൾ ബട്ടൺ വരുന്നത്. നമുക്ക് ട്രിപ്പ് 1, ട്രിപ്പ് 2 സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടല്ല നമുക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് റൈഡിംഗ് മോഡിലോട്ട് പോവാം. റൈഡിംഗ് മോഡ് ട്രാക്കിലോട്ടൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നേരെ ട്രാക്കിലോട്ട് വരും. ട്രാക്ക് വരാൻ നേരത്തെ നമുക്ക് 6,000 RPM സ്റ്റാർട്ട് ചെയ്യണം. 6,000 RPM കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് വേരിയബിൾ വാൾവിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കൂടെ റവ് ചെയ്തായിരിക്കും വണ്ടി നമ്മൾ പെർഫോമൻസ് വരുന്നത്. അത് നമുക്ക് ഈസിയിൽ തന്നെ കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ട്രാക്ക് മോഡിലാണ് നിൽക്കുന്നത്. ട്രാക്ക് മോഡ് വരാൻ നേരത്ത് നമുക്ക് എത്ര സ്പീഡ് കയറിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എത്ര ലാപ്പ് ഓടി എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സ് തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ റൈഡി അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്വിച്ച് നോക്കാൻ നേരത്ത് നമുക്ക് എല്ലാം ഒറ്റ സ്വിച്ചിലാണ് കേട്ടോ വരുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എല്ലാം ഒറ്റ സ്വിച്ച്, ഓഫിങ്ങും അതുപോലെ സ്റ്റാർട്ടിങ്ങും എല്ലാം ഒറ്റ സ്വിച്ചിലാണ് വരുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു യമഹയുടെ കണക്ടിവിറ്റിയുടെ ഒരു ലോഗോസും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ നോക്കിയാൽ നമ്മളെ ഈ ഒരു വിൻബ്ലാസ്റ്റ് വൈസറിൽ നമുക്കൊരു കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഇതൊരു 11 L ഫ്യൂൽ കപ്പാസിറ്റി ഉള്ളൊരു ടാങ്കാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് വരുന്നത്, അതിലൊന്നും മാറ്റമില്ല. പിന്നെ ഈ ഒരു 3 parts ക്വാളിറ്റി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ക്വാളിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ ആ ഒരു എയർ ഡാം ഡിസൈനിങ് ഒക്കെ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട് വണ്ടിയിൽ. പിന്നെ വേറെ എന്ന് പറയുക, 2 കാലും ഫ്ലാറ്റ് ഫുട്ടാണ് കേട്ടോ. എനിക്ക് കൂടെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കുറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം നല്ല രീതിയിൽ 2 കാലും ഫ്ലാറ്റ് ഫുട്ടാണ്, വെയ്റ്റ്ലെസ് ആണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ് വണ്ടി. ഒരു രക്ഷയില്ല, ഒന്നും പറയാൻ പറ്റാത്തൊരു വണ്ടി തന്നെയാണ്. കണ്ണും പൂട്ടിയെടുക്കാൻ കേട്ടോ, നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയൊരു വണ്ടി കൂടെയാണ് കേട്ടോ. വണ്ടിയുടെ റൈഡിങ് ഫീൽ അറിയാൻ വേണ്ടി ജസ്റ്റ് വണ്ടി എടുത്ത് റോഡിലോട്ട് പോകാൻ പോവാണ്. ഇതിപ്പോൾ കിടക്കുന്ന ട്രാക്ക് മോഡാണ് കേട്ടോ. ട്രാക്ക് മോഡിൽ എങ്ങനെ ഒത്തറോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം വണ്ടിയുടെ പെർഫോമൻസ്.
എന്റെ പൊന്ന് ഗായ്സ്, ഒരേ വിഷയം കേട്ടോ. വണ്ടി ഇപ്പൊ കേറിയത് ഈ 6000 RPM കൂട്ടാൻ സ്റ്റാർട്ട് ചെയ്തട്ടോ വണ്ടി. ട്രാക്ക് മോഡിലാണ് കിട്ടുന്ന, നല്ല രസമുണ്ട്. വണ്ടി കൈ കൊടുത്ത് കയറാൻ നേരത്ത് ഭയങ്കര ഒരു ഫീലാണ് വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ടൈം ഓടുന്നുണ്ട്, ടൈം എത്ര ലാപ്പ് ഓടിയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് കറക്റ്റ് അറിയണമെങ്കിൽ ഒരു ട്രാക്ക് ഓടിച്ച ഒരാളായിരിക്കണം. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എന്നേരം ട്രാക്ക് ഓടിക്കാൻ പോയിട്ടില്ല. എന്തായാലും വണ്ടിയിൽ ആ പെർഫോമൻസ് ഉണ്ടല്ലോ, ആ ഒരു പെർഫോമൻസ്, ആ കയറി വന്ന ഒരു പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു പുതിയ വണ്ടിയാണ്, കുറേ പേര് പറയുന്നുണ്ട് പുതിയ V4 പവർ ലോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടല്ല ചെറിയ രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പുതിയ വണ്ടി ഏതെടുത്താലും നമുക്ക് പെർഫോമൻസ് ചെറിയ ലാഗ്നെസ് ഉണ്ടാവും കേട്ടോ. കാര്യം നമ്മളിപ്പോൾ കുറേ, നമ്മളിപ്പോൾ ഓടാത്ത ഒരാൾ പെട്ടെന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൈകാല് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എത്ര കിലോമീറ്റർ വേണോ ഓടാൻ പറ്റും. കാര്യം നമ്മളെ വഴങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോമീറ്റർ വേണോ ഓടാൻ പറ്റും. ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മളാ മിറർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയാം. മിററ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മിററാണ്, നല്ല സൈഡും കാര്യങ്ങളും വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള മിററാണ്, നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടി നല്ല സ്മൂത്താണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഭയങ്കര സ്മൂത്ത്നെസ്സാണ് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ എനിക്ക്, ഞാൻ അത്രത്തോളം, ഞാൻ പറഞ്ഞില്ല അത്രത്തോളം അഗ്രസീവായിട്ട് എനിക്ക് ഒറ്റ ഫീൽ ചെയ്യുന്നില്ല ഇതിൻ്റെ ഹാൻഡിൽ, നല്ല രസമുണ്ട്. നമ്മളെ കേരളത്തിൻ്റെ റോഡിന് പറ്റിയത് ഈ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു സ്റ്റാർട്ടിങ് ബേസ് മോഡൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് പറ്റിയത്. ജസ്റ്റ് ഒരു റവ് ചെയ്ത് കാണിച്ചു. ഗൈസ് ABS ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല വണ്ടി. പൊളി ABS ആണ് കേട്ടോ. ബ്രേക്കിങ്ങൊക്കെ ഇത് നമുക്ക് 282 mm ഉള്ളെങ്കിലും ABS പെർഫോമൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പെർഫോമൻസ് വരും. ജസ്റ്റ് നമുക്ക് ആ ഓടും മോഡ് മാറ്റാൻ കേട്ടോ. നമുക്ക് നോർമൽ സ്ട്രീറ്റ് മോഡിലോട്ട് മാറ്റാം. ഇത്രയും നേരം ട്രാക്ക് മോഡിലാണ് ഓടിച്ചത്, ഞമ്മക്ക് സ്ട്രീറ്റ് മോഡിലോട്ട് ഇട്ട് നോക്കാം. സ്ട്രീറ്റ് മോഡിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഒന്ന് സൈഡാക്കാം, സൈഡാക്കിയിട്ട് നമുക്കൊന്ന് സ്ട്രീറ്റ് മോഡിലോട്ട് ഇട്ട് നോക്കാം. നമുക്ക് ഈ മോഡ് മാറ്റാനായിട്ട് നമുക്ക് ഒന്നുകൂടെ ഞെക്കണം, എന്നിട്ട് നമുക്ക് ഇതിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടെ ഹോൾഡ് ചെയ്യാൻ നടന്ന് നമുക്ക് സ്ട്രീറ്റിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. സ്ട്രീറ്റിലോട്ട് മാറിയപ്പോൾ തണ്ട 1, 2, 3, 4, 5, 6 നേരത്തെ തുടങ്ങിയത് 6 ട്രാക്ക് വന്നപ്പോൾ 6, ഇപ്പോൾ സ്ട്രീറ്റ് വന്നപ്പോൾ 1 തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രീറ്റിലെ പെർഫോമൻസ് നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ നേരത്തെ നമ്മൾ ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഏ മച്ചാനെ പേരെന്തായിരുന്നു? ഉബൈദ്, അഖില്, സുജയ്. വണ്ടി എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലല്ലേ, ലുക്കൊക്കെ. നിങ്ങൾ എവിടെ പോയതാ? ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. അപ്പം എന്തായാലും നമ്മളെ മച്ചാന്മാർ നമ്മളെ കണ്ടുകൊണ്ട് വന്നിട്ടുണ്ട്. വണ്ടി ഒരേ പൊളി എന്നാണ് അവർ പറയുന്നത് കേട്ടോ, ഒരേ പൊളി. ഞാൻ ജസ്റ്റ് ഒരു റൈഡ് എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നേണു. അപ്പം എന്തായാലും മച്ചാനെ നമ്മൾ അങ്ങോട്ട് തെറിക്കാം വൈകിട്ട്, ഇന്ന് 7 കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മച്ചാന്മാരെ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എടുത്തോ, പൊളിക്കാം. പവറേഷ് ഓക്കെ കാണാം. ശരി, അപ്പോൾ ഗായ്സ് നമ്മളെ മച്ചാന്മാർക്ക് നമ്മൾ യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത റൈഡിലോട്ട് പോവുകയാണ്. വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഫോട്ടോ ബ്രോ ഗായ്സ്. അപ്പോൾ നമ്മളെ ഈ ഒരു ഗ്രാഫിക്സ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി നല്ല പെർഫോമൻസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത രീതിക്കാണ് പെർഫോമൻസ് അതിൻ്റെ വണ്ടി. പൊളി പൊളി.
ഗൈസ്, അപ്പം വണ്ടി ഓടിച്ചിട്ട് നേരെ നമ്മൾ എടുത്തടുത്തോട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. നമുക്ക് സ്ട്രീറ്റ് ഇടാൻ നേരത്ത് ഇത്തിരി ലീനറാണ്, അതുപോലെ ട്രാക്ക് ഇടാൻ നേരത്ത് ഭയങ്കരമായിട്ട് റവ് ആവും കേട്ടോ. വണ്ടി റവ് ചെയ്തിട്ട് ഭയങ്കര പെർഫോമൻസ് നല്ല രീതിക്ക് ഒരു വ്യത്യാസം വരുന്നുണ്ട്. റവ് ആവും വണ്ടി, ഭയങ്കര രീതിക്ക് റവ് ആവും. നമ്മൾ റോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ഇരച്ചുകൊണ്ടാണ് കയറുന്നത്. ട്രാക്ക് മോഡിലോട്ട് ഇടാൻ നേരത്ത് സ്ട്രീറ്റ് ഇടാൻ നേരത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്, സോഫ്റ്റ് ഫീലാണ് വണ്ടി കിട്ടി ഫീൽ ചെയ്ത. അപ്പോൾ ഞാൻ ജസ്റ്റ് നല്ല രീതിക്ക് ഒന്ന് ഓടിച്ച് നോക്കിയിട്ടോ. ഭയങ്കരമായിട്ടൊന്നും ഓടിച്ചിട്ടില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഒരു V3 അതുപോലെ V4 ആയിട്ടുള്ള ഒരു കമ്പയർസിനൊക്കെ നമുക്ക് ഒരു ഓൺ ദ വേ അല്ലേ മച്ചാനെ ചെയ്യാല്ലേ. അപ്പോഴത്തേക്കും മച്ചാന്മാർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ പോയിട്ടിപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടി ഒരേ പൊളിയാണോ, ഒരേ പൊളി. നമ്മൾക്കൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവരും പൊളിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മച്ചാന്മാർ ഇന്നത്തെ ഈ ഒരു റിവ്യൂ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു, ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.